ينفين. السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين الفائزين بالله الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير വളരെ ആദരവും ബഹുമാനവും അർഹിക്കുന്ന നമ്മുടെ വഖഫ് ബോർഡ് അധ്യക്ഷൻ ഈ മഹത്തായ മഹത്തായനും എല്ലാ നിലക്കും മൊത്താശകൾ ചെയ്തു തന്ന വന്യരായ ഹാജി അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ രാഷ്ട്രീയ നേതാക്കൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉപവിഷ്ടരായൂടിയ കാരണവന്മാർമാർമാർ യുവമിത്രങ്ങൾ സഹോദരിമാർ

എന്ന നാമത്തിൽ അറിയപ്പെട്ട മഹത്തുക്കൾ തട്ട് വർഷമായി നിലച്ചുപോയ ആ മഹാന്മാരുടെ ക്രൂസിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന മത സൗഹാർദ വേദിയിലാണ് നാം നിലകൊള്ളുന്നത് മഹത്തുക്കളാവുന്ന ഔലിയാക്കൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഗ്രൂപ്പുകളോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്ന സ്നേഹം മാത്രം വർഷിക്കുന്ന ഐക്യം മാത്രം പ്രഖ്യാപിക്കുന്ന ഈ അതിമഹത്തായ ഔലിയാക്കളുടെ സാന്നിധ്യത്തിൽ പണ്ടുകാലങ്ങളിൽ വർഷ വർഷങ്ങളിലും എല്ലാവരും ഇവിടെ കിടക്കുന്ന മഹത്തുക്കളാവുന്ന ഔലിയാക്കളുടെ പുണ്യം നേടാൻ എത്തിച്ചേർന്നവരാണ് കാരണവശാൽ അഞ്ചെട്ട് വർഷക്കാലം ഈ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഒത്തുകൂടാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല ഏതായാലും വന്യരായ നമ്മുടെ കൺസൂർ മോണുഹാജിയുടെ എല്ലാം വിശ്രമ പരിശ്രമം കാരണം അലഹദില്ല നമുക്ക് സന്തോഷിക്കാം നമുക്ക് ആഹ്ലാദിക്കാം ഈ ഒരു സൗഹാർദ്ദ വേദി ഈ ഒരു സ്നേഹത്തിന്റെ വേദി ഈ ഒരു ഐക്യത്തിന്റെ വേദി ജാതി മത വർഗ വർണ്ണ ഭാഷ ഭാഷദേശ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ മഹാന്മാരുടെ കാൽ ഒത്തുകൂടുന്ന ഈ അസുലഭ സുലഭത്തിന് മുഹൂർത്തത്തിന് വേണ്ടി വർഷങ്ങളായി നാം കാതോർക്കുകയായിരുന്നു അതിന്റെ വല്ലാത്ത ഒരു സന്ദർഭമായിരുന്നു ഒരു സ്നേഹത്തിന്റെ ഒരു ഐക്യത്തിന്റെ ഒരു സൗഹാർദത്തിന്റെ ഒരു ഉദ്ഘാടന കർമ്മമായിരുന്നു അതെ ഈ കഴിഞ്ഞ ഏപ്രിൽ ആറിന് ഏകദേശം ഉച്ചക്ക് മൂന്ന് മണിയോളം ആകുമ്പോൾ നമുക്കറിയാം വന്നരായ കൺചൂർ കണച്ചൂർ മോണുകാജിയുടെ നേതൃത്വത്തിൽ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ വിതരണം ചെയ്യാനുള്ള അതെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വരുന്ന ആ അരിയുടെ വരവും അതുപോലെ തന്നെ നമ്മുടെ വെടികത്തും അഹരിമാരുമുള്ള ഫാമിലിയിൽ നിന്ന് വർഷങ്ങളായി പാരമ്പര്യമായിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരാറുള്ള എണ്ണയും അതിനോടൊന്നിച്ച് ഒരു മൂട അരിയും അതിനോടൊന്നിച്ച് കത്തിക്കാനുള്ള വിളക്കും എല്ലാം ഗംഭീരമായി ആഘോഷത്തോടെ അവരുടെ കുടുംബസമേതം ഇവിടെ വരുന്ന ആ വരവ് അതൊരു കാഴ്ചയായിരുന്നു വല്ലാത്തൊരു മുഹൂർത്തമായിരുന്നു ആ ഒരു അസുലഭ മുഹൂർത്തത്തിൽ ഭാഗവാക്കാവാൻ ഭാഗ്യം സിദ്ധിച്ചവർ അവർ പുണ്യ പുണ്യാത്മാക്കളുടെ പൊരുത്തം നേടിപെടാണ് എന്ന് നമുക്ക് വളരെ ഉറക്ക പറയാൻ സാധിക്കും ഏതായാലും ഉദ്ഘാടനം പ്രസംഗം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല പ്രമുഖ വ്യക്തിത്വങ്ങള് വളരെ വിശാലമായിട്ട് ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഒത്തുകൂടിയ ഈ മത സൗഹാർദ്ദ വേദിയിൽ ഐക്യത്തിനെ കുറിച്ച് പറയാൻ സൗഹാർദ്ദത്തെ കുറിച്ച് പറയാൻ സ്നേഹത്തെ കുറിച്ച് പറയാൻ സമാധാനത്തെ കുറിച്ച് പറയാൻ നമ്മൾ അബ്ദുൽ അബ്ദുൽ ദാരിമയെ പോലെയുള്ള മഹത്വക്കൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് ഏതായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് അത് തമ്പുരാൻ അത്വിത്രമായ ഖുർആനിലൂടെ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളാണ് ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും മക്കളാണ് അതെ അത് മുസ്ലിമാവട്ടെ ഹിന്ദു ആവട്ടെ ജൂതരാവട്ടെ ക്രിസ്ത്യരാവട്ടെ ജൈനരാവട്ടെ മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ എല്ലാവരും ും ഒരേ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ് പക്ഷേ നിങ്ങൾ അന്യോന്യം കലഹിക്കാനല്ല നിങ്ങളെ ഞാൻ മതങ്ങളാക്കിയത് ഗ്രൂപ്പുകളാക്കിയത് പാർട്ടികളാക്കിയത് മറച്ചു അടച്ച തമ്പുരാനെ യജമാനനാവുന്ന അള്ളാഹുവിനെ കൂടുതൽ ഭയഭക്തിയുള്ളവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പല പാർട്ടികളാക്കിയത് പല ഗ്രൂപ്പുകളാക്കിയത് പല വിഭാഗങ്ങളാക്കിയത് വെളുത്തവരാക്കിയത് കറുത്തവരാക്കിയത് അതെ പല കോലത്തിലുള്ളവരാക്കിയത് മറിച്ച് അന്യോന്യം കലഹിക്കാനല്ല അന്യോന്യം ഷണ്ട കൂടാനല്ല സ്നേഹം മാത്രമാണ് അള്ളാഹു പഠിപ്പിച്ചത്യം മതങ്ങൾ പഠിപ്പിച്ചത് സൗഹാർദ്ദം മാത്രമാണ് വേദഗന്ത്രങ്ങൾ പഠിപ്പിച്ചത് അതെ സ്നേഹം മാത്രമാണ് ആചാര്യന്മാര് പഠിപ്പിച്ചത് ഗുരുവന്യന്മാര് പഠിപ്പിച്ചത് ഏത് മതം എടുത്തു നോക്കിയാലും ഏത് മതത്തിന്റെ ഗ്രന്ഥം ടുത്ത് നോക്കിയാലും ഏത് മതാചാരങ്ങളെടുത്ത് പരിശോധിച്ചാലും അവരാരും ഈ അതേ അതേ ഈ ഈ അനൈക്യം അണ്ട കടാഹത്തില് ഏത് ഗ്രന്ഥങ്ങളെടുത്ത് നോക്കിയാലും വാൽമീകി മഹർഷിയുടെ രാമായണെടുത്ത് നോക്കിയാലും അതേ സാക്ഷാൽ പവിത്രമായ ഖുർആൻ എടുത്ത് നോക്കിയാലും അതേ ബൈബിൾ എടുത്ത് നോക്കിയാലും ഏതേ ഭഗവത്ഗീത എടുത്ത് നോക്കിയാൽ ും എവിടെ ഏത് ഗ്രന്ഥങ്ങളും അതിന്റെ ശില്പികളെയും അതിന്റെ ആചാര്യന്മാര് എടുത്ത് ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചവർക്കറിയാം ഇവിടെ മതത്തില് മത നേതാക്കള് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരല്ല പ്രയാസങ്ങൾ ഉണ്ടാക്കിയവരല്ല അനൈക്യം ഉണ്ടാക്കിയവരല്ല അസാഹിണ്ണുത ഉണ്ടാക്കിയവരല്ല എല്ലാവരും പറയുന്നത് ഒന്നേ ഇവിടെ സ്നേഹമാണ് വേണ്ടത് ഐക്യമാണ് വേണ്ടത് സമാധാനമാണ് വേണ്ടത് സൗഹാർദ്ദമാണ് വേണ്ടത് അല്ലേ ശ്രീനാരായണ സ്വാമിജി പറഞ്ഞത് മതമേതായാലും അതും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാ പറഞ്ഞത് മതം നോക്കേണ്ടതില്ല മനുഷ്യന്റെ മനസ്സ് അത് മനുഷ്യത്വമുള്ള അതെ മനുഷ്യത്വം മനസ്സാവണോട്ട് ഏത് മതമായിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് എൻറെ സ്നേഹത്തിന്റെ എൻറെ സ്നേഹനിധികളായ ഇതര മത സുഹൃത്തുക്കളോട് വളരെ സ്നേഹത്തോടെ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് നമുക്ക് ഈ സ്നേഹം നിലനിർത്താം നമുക്ക് ഈ സൗഹാർദ്ദം നിലനിർത്താം നമുക്ക് ഈ ഐക്യം നിലനിർത്താം അതിന് നാം ചെയ്യേണ്ടത് എന്താണെന്നറിയോ എന്റെ രാഷ്ട്രീയ മത നേതാക്കളോട് എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കുവാനുള്ളത് നമ്മുടെ അനുയായികൾക്ക് നാം വിശ്വസിക്കുന്ന മതത്തെ കുറിച്ച് ബോധോദയം കൊടുക്കണം എന്താണ് ഹിന്ദു മതം എന്ന് ഹിന്ദു മതസ്ഥർക്ക് അതിന്റെ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ഹിന്ദുവിനും ഇവിടെ ഉഗ്രവാദിയാവാൻ കഴിയില്ല അതെ ഒരു ജൈനക്കമായി ും അവനക്ക് ഭീകരവാദിയാവാൻ കഴിയില്ല ഇതുപോലെ തന്നെ മുസൽമാനും ഒരു മുസ്ലിമിനും ഇസ്ലാം പഠിച്ച ഇസ്ലാമിയത്ത് പഠിച്ച പഠിച്ച ഇസ്ലാമിന്റെ തത്വം ഒരു ഇസ്ലാമിയും അവനക്ക് കഴിയില്ല കാരണം മതത്തിന്റെ ഗ്രന്ഥങ്ങളും ആചാര്യങ്ങളും അതിന്റെ നിയമങ്ങളും അതിന്റെ കാനൂനുകളും എല്ലാം എല്ലാം സൗഹാർദ്ദമാണ് എല്ലാം സ്നേഹമാണ് ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം ുന്നത് എങ്ങനെയാണ് കുലുമാലുകൾ ഉണ്ടാകുന്നത് അതിന്റെ ഒരേ ഒരു കാരണം അജ്ഞതയാണ് അതെ വിവരമില്ലാത്തതാണ് മതത്തെ കുറിച്ച് പഠിക്കുന്നില്ല നാം അംഗീകരിക്കുന്ന ഏത് മതമാണ് എങ്കിലും അതിനെ ഫോളോ ചെയ്ത് ജീവിക്കാൻ സ്വതന്ത്രമുള്ള ഇന്ത്യ മഹാരാജ്യമാണ് ഇത് ഇവിടെ ഹിന്ദു ജീവിക്കണം ഇവിടെ മുസൽമാനും ജീവിക്കണം ക്രിസ്തീയരും ജീവിക്കണം ജൈനരും ജീവിക്കണം സിഖുകാരും ജീവിക്കണം മതേതരത്വ രാജ്യമാണ് ഇത് ഒരു മതസ്ഥർക്ക് മാത്രം ജീവിക്കാനുള്ള ഈ ഇന്ത്യ മഹാരാജ്യം അതുകൊണ്ട് തന്നെ ആ ഓരോരുത്തരും അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന മതത്തെ കുറിച്ച് വേണ്ടുവോളം പഠനം നടത്തുമ്പോൾ ആ പഠനം നടത്തി മതത്തെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ആവാൻ കഴിയില്ല ഭീകരവാദിയാവാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്റെ ഇസ്ലാമിന്റെ വ്യക്തിത്വങ്ങളോട് എന്റെ യുവാക്കളോട് എനിക്ക് പറയുവാനുള്ളത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇസ്ലാമിനെ കുറിച്ച് വേണ്ടവോളം പഠിക്കണം അതിൻ്റെ ആചാര്യന്മാർ ഗുരുവര്യന്മാര് പഠിപ്പിച്ചു തരുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് ഇവിടെ ജീവിക്കണം ഇവിടെ ആരും ഭരണം അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ ഒരു യുവാക്കളെയും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല അതിന് പോലീസുണ്ട് അതിന് തീരുമാനം എടുക്കാൻ ഇവിടെ വക്കീലുമാരുണ്ട് ഇവിടെ ജഡ്ജിമാരുണ്ട് അതല്ലാതെ കൊന്നവനെ കൊല്ലാനുള്ള അധികാരം എന്റെ യുവാക്കൾക്ക് നിരപരാധികളെ വേദനിപ്പിക്കാൻ അവരെ നമ്പലപ്പെടുത്താൻ അവരെ പ്രയാസപ്പെടുത്താൻ പാവപ്പെട്ട ഹിന്ദുക്കളെ ഏതോ ഒരു രാജ്യത്ത് ആ നിരപരാധികളായ ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ ഒന്നും അറിയാത്ത മറ്റൊരു മതസ്ഥനെ പിടിച്ച് വേദനിപ്പിക്കുന്നത് അത് ന്യായമല്ല അതിനാണ് അക്രമം എന്ന് പറയുന്നത് അതിനാണ് ഭീകരവാദം എന്ന് പറയുന്നത്

മുസ്ലിം ആൾസോ ബെസ്റ്റ് പവിത്രമായ ഇസ്ലാമിന്റെ ള് മുഴുവനും അവരും ബെസ്റ്റ് ആളുകളാണ് അവരെ ദൂരാൻ അവരെ എന്തെങ്കിലും കൊച്ചാക്കാൻ ആർക്കും കഴിയില്ല കാരണം അവർ തീൻപടിച്ചവരാണ് അതുകൊണ്ടാണ് മാലിക് ബിന് ദീനാറും കൂട്ടരും അതേ തലങ്കരയിൽ ഇവിടെ വന്നപ്പോൾ ആ മാലിക് മാലിക്യുദീനാറിനെ സ്വാഗതം ചെയ്യാൻ അവർക്ക് ദപ്പുമുട്ടാൻ അവർക്ക് ഇളനീൻ പൊണ്ടമെടുത്ത് കൊടുക്കാൻ ഇവിടെ ഉണ്ടായിരുത് ഈ നാട്ടിലെ ഈ ഭാരതത്തിലെ അല്ലെങ്കിൽ ഈ മലബാറിലെ എന്റെ ഹൈന്ദവരായിരുന്നു ഹിന്ദുക്കളായിരുന്നു ആ ഹിന്ദുക്കളുടെ പെൺമക്കളെയാണ് കൂട്ടർക്കും അതിൻറെല്ല അർത്ഥം നാം യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല ഹിന്ദുവിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വെറുപ്പ് വരേണ്ടതില്ല മണ്ഡല ശബരിമലയുടെ പൂജയുടെ കറുപ്പ് ശരണമയ്യപ്പോ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ട് അവർ പമ്പയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവളെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹമാവേണ്ടത് ഒരു സൗഹാർദ്ദമാവേണ്ടത് അത് ഇസ്ലാമിന്റെ ഒരു ചെറിയ ഒരു അടയാളമാണ് അതില്ലാത്തവൻ മുസ്ലിം അല്ല അതില്ലാത്തവൻ അല്ല അതുകൊണ്ട് ഏത് മതസ്ഥരാവട്ടെ ഏത് ജാതിക്കാരാവട്ടെ ഏത് പാർട്ടിക്കാരാവട്ടെ അതെല്ലാം അടിമകളാണ് അൽഹോ ഇയാളുള്ള സിട്ടികൾ മുഴുവനും അള്ളാഹുവിന്റെ അതിഥികളാണ് അവിടെ മതമില്ല പാർട്ടിയില്ല ഗ്രൂപ്പില്ല ജാതിയില്ല വെളുത്തവനാണെന്നില്ല കരുത്തവനാണെന്നില്ല ഈ ലോകത്തുള്ള സർവ മനുഷ്യരും അതിഥികളാണ് അതേ യജമാനാവുന്ന അള്ളാഹുവിലേക്ക് ചിട്ടാവിലേക്ക് ഏറ്റവും നന്മ ചെയ്യുന്നവനാരാണ് അവന്റെ അതിഥികളാവുന്ന മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവനാണ്

ആ നേതാവ് സൗഹാർദ്ദത്തിന്റെ പ്രതീകം ആ നേതാവ് സ്നേഹത്തിന്റെ പ്രതീകം ആ നേതാവ് ഐക്യത്തിന്റെ പ്രതീകം അതുകൊണ്ട് ഞാൻ നിർത്തുകയാൾ നമുക്ക് ഏകോദര സഹോദരന്മാരായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വേണ്ടിയിട്ട് സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെതായ സ്നേഹത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം അല്ലേ സ്നേഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാം അതിന്റെ പ്രതീകങ്ങളാണ് ഇവിടുത്തെ ഔലിയാക്കള് അവർക്ക് ജാതിയില്ല അവർക്ക് പാർട്ടിയില്ല ഗ്രൂപ്പില്ല ആര് വന്നാലും അതെ അവരുടെ അതുകൊണ്ടാണ് ഈ ഈ കാണുന്ന സുന്ദരമായ കാഴ്ച ഇത് വരെ വരെ യജമാനനാവുന്ന നിലനിർത്തി തരുമാറാവട്ടെ എന്ന് മാത്രം ും ഉദ്ഘാടനമായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്

ಜೀವನ ಶಾಶ್ವತವಲ್ಲ ಜೀವಿಸಿದಷ್ಟು ಕಾಲ ಸತ್ಕರ್ಮಗಳನ್ನು ಮಾಡೋಣ ಪರರ ಕಷ್ಟ ಕಾರ್ಪಣ್ಯ